പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവലിലെ 7-ാമത്തെ അധ്യായം. നോവൽ ഹൈദരാബാദ് എക്സ്പ്രസ് അധ്യായം 7. ലക്കിടിക്കാപ്പൂലിൽ ടൈപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. ശിവദാസൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. ഇരുമ്പും തൊഴിലും ഇരിക്കെ കെടും എന്നാണല്ലോ. അരമണിക്കൂർ ഷോർട്ട് ഹാൻഡ് ഡിക്റ്റേഷൻ എടുക്കൽ, 1 മണിക്കൂർ ടൈപ്പിംഗ്. സ്റ്റെനോഗ്രാഫറായിട്ടോ ടൈപ്പിസ്റ്റായിട്ടോ ഒരു ജോലി, അതാണ് അഭിലഷിക്കാവുന്നത്. ടൈപ്പിങ്ങിൽ സാമാന്യം നല്ല സ്പീഡ്. ഭംഗിയായി ഡിക്റ്റേഷൻ എടുക്കാനും എഴുതിയെടുക്കുന്നത് വ്യാകരണ പിശകും അക്ഷരത്തെറ്റുമില്ലാതെ ടൈപ്പ് ചെയ്തെടുക്കാനുമുള്ള മിടുക്ക്. കൊമേഴ്ഷ്യൽ കറസ്പോണ്ടൻസ് ഒരു വിഷയമായിരുന്നു ബികോമിന്. അതുകൊണ്ട് ഡിക്റ്റേഷൻ എടുക്കുന്ന ലെറ്റേഴ്സ് വൃത്തിയായി ടൈപ്പ് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാസ്റ്ററെ അത്ഭുതപ്പെടുത്തി ശിവദാസൻ. സംസാരഭാഷയാണ് പ്രശ്നം. കൂടെ പഠിക്കുന്നവർ തട്ടും തടവുമില്ലാതെ ഇംഗ്ലീഷ് പറയുമ്പോൾ ശിവദാസൻ വാ തുറന്നിരിക്കും. അവരെന്തെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റുന്നില്ല. ബേസിക് ഗ്രാമർ അരച്ചു കലക്കി കുടിച്ചിട്ടുണ്ട്. ചെറുപ്പം തൊട്ടേ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വായിക്കുന്ന ശീലവുമുണ്ട്. കോളേജിൽ പഠിക്കുന്ന കാലത്തെ ക്ലാസ്സുകൾ ഇംഗ്ലീഷിലാണല്ലോ. ക്ലാസ്സിൽ കേട്ടിരിക്കുകയല്ലാതെ തിരിച്ചങ്ങോട്ട് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഡിബേറ്റിംഗ് സൊസൈറ്റിയുണ്ട് കോളേജിലെങ്കിലും പങ്കെടുത്തിട്ടില്ല. ആശയവിനിമയത്തിന് മലയാള ഭാഷയുണ്ടല്ലോ, പിന്നെന്തിന് സായിപ്പിൻ്റെ ഭാഷയിൽ സംസാരിക്കണം? അങ്ങനെയാണ് ചിന്ത പോയത്. ഫ്യൂച്ചർ ടെൻസും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഓർമ്മിച്ച് ഒരു മറുപടി ആലോചിച്ചു വരുമ്പോഴേക്കും ചോദ്യകർത്താവ് ചോദ്യം മറന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഹിന്ദി പഠിച്ചിട്ടുണ്ടെങ്കിലും സംസാരിക്കാൻ വയ്യ. ഹിന്ദിയാണോ ഉറുദുവാണോ ഇവർ പറയുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. തെലുങ്കാണെങ്കിൽ പറാപ്പന പഠിച്ചു വരുന്നേയുള്ളൂ. തെലുങ്ക് ഭാഷ സഹായി ഗുണം ചെയ്യുന്നുണ്ട്. ബസ്തിയിലും മാർക്കറ്റിലും കേൾക്കുന്ന വാക്കുകൾ ഓർമ്മിച്ച് വീട്ടിലെത്തി നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുന്നു. അതിൻ്റെ അർത്ഥം അമ്മായിയോട് ചോദിച്ചു മനസ്സിലാക്കും. അമ്മായി അയൽക്കാരികളോടെ വാത്തോരാതെ സംസാരിക്കുന്നത് കേൾക്കാം. അവരുടെ വർത്തമാനത്തിൽ വരുന്ന വാക്കുകളും പിടിച്ചെടുത്ത് ബുക്കിൽ എഴുതി വയ്ക്കും. മദ്യപിച്ചു വരുന്ന ഭർത്താക്കന്മാർ ഭാര്യമാരെ വിളിക്കുന്ന ഓമനപ്പേരുകളും ഭാര്യമാർ ഭർത്താവിൻ്റെ തലയിൽ ചൊരിയുന്ന ശാപവാക്കുകളും ശിവദാസൻ കുറിച്ചു വെച്ചു. ഈ പദങ്ങളുടെ മലയാളം എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മായി പറഞ്ഞു തന്നില്ല. ഇതൊന്നും പുറത്തുപോയി ആരോടും പറയരുത്, അടി കിട്ടും. തെലുങ്കർ പറയുന്ന തനി മലയാളം വാക്കുകൾ കേട്ട് ശിവദാസൻ അതിശയപ്പെട്ടു. അമ്മായിയോട് അർത്ഥം ചോദിച്ചപ്പോഴാണ് മലയാളവുമായി പുലബന്ധം പോലുമില്ല. കാതു എന്നാൽ അല്ല എന്നാണ് അർത്ഥം. കൊടുക്കു എന്ന് പറഞ്ഞാൽ കുട്ടി എന്നും കൂറ എന്നാൽ ചീര എന്നുമാണ്. അതുപോലെ പല്ലി എന്ന് പറയുന്നത് നിലക്കടലയ്ക്കാണ് എന്ന്. എക്കടെ പോത്തുന്നാരണ്ടി, ഏം ചേസ്തുന്നാരണ്ടി എന്നിങ്ങനെ ഡീ ചേർത്ത് ബഹുമാനത്തോടെ സംസാരിക്കുന്നത് ഗുണ്ടൂർ, ചിറ്റൂർ, നെല്ലൂർ, വിജയവാഡ തുടങ്ങി ആന്ധ്രയുടെ തീരപ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരാണത്രേ. അവർ സംസ്കൃത ചിത്തരാണ്. അല്പം പ്രാകൃതമാണ് പോലും തെലുങ്കാനക്കാരുടെ ഭാഷ. വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് തെലുങ്കാനക്കാർക്ക് സംസാരത്തിൽ ബഹുമാനം കാണിക്കാൻ അറിയില്ല. ആന്ധ്രക്കാരോ വിദ്യാസമ്പന്നർ, ചിരിച്ചുകൊണ്ട് കാര്യം നേടുന്നവർ. അതാണല്ലോ ഏത് നാട്ടിലായാലും വിദ്യ കൊണ്ട് അഭ്യാസം കാണിക്കാൻ പഠിച്ചവരും വിദ്യ കയ്യിലില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. അമ്മാമൻ എപ്പോഴും ശിവദാസനെ പ്രോത്സാഹിപ്പിച്ചു. സംസാരിച്ചു ശീലിക്ക്, പഠിച്ചത് മറക്ക്, കയറി ഹെഡ് ചെയ്യ്, പിന്നാക്കം നിൽക്കാതെ. അമ്മാമൻ്റെയും നാണുവേട്ടൻ്റെയും ഉപദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കണ്ണും പൂട്ടി ഇംഗ്ലീഷും ഹിന്ദിയും പറയാൻ ശ്രമിച്ചു. 1 മാസം കൊണ്ട് സംസാരത്തിൻ്റെ ഗുട്ടൻസ് പിടികിട്ടി. ഹൗ ഡു യു ഡു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഐ ആം ഓക്കെ, ഡൂയിങ് വെൽ എന്ന് പ്രതികരിക്കാമെന്നായി. അധ്യായം 8. മരുമകൻ്റെ വരവ് അമ്മായിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെയല്ലെന്ന് അമ്മായി ഭാവിക്കുന്നുണ്ടെങ്കിലും കിടപ്പുമുറിയും ഇരിപ്പുമുറിയും ഒന്ന്, നിന്ന് തിരിയാൻ ഇടമില്ലാത്ത അടുക്കള. കുളിച്ചു വന്ന് അമ്മായിക്ക് വസ്ത്രം മാറണമെങ്കിൽ മരുമകൻ പുറത്തിറങ്ങി നിൽക്കണം. 8 മണിക്ക് പ്രാതൽ. കാപ്പി കഴിഞ്ഞ ഉടനെ അമ്മാമൻ ഇറങ്ങുന്നു. സനത്നഗറിലാണ് അമ്മാമൻ ജോലി ചെയ്യുന്ന ഓഫീസ്. 1 മണിക്കൂറിൻ്റെ ബസ് യാത്ര. അർച്ചനയെ കുത്തിയെണീപ്പിച്ച് കുളിപ്പിച്ച് ആഹാരം കഴിപ്പിച്ച് അമ്മായി പുറപ്പെടുവിച്ച് നിർത്തുന്നു. എഴുന്നേൽക്കാൻ മടി, പല്ല് തേക്കാൻ മടി, കുളിക്കാൻ മടി, മടിയോട് മടി. തുമ്മല ബസ്തിയിൽ തന്നെയാണ് അവളുടെ സ്കൂൾ. അമ്മായി കൊണ്ടാക്കി വരും. കളിക്കാൻ പിള്ളേരുള്ളതുകൊണ്ട് സ്കൂളിൽ പോകാൻ അവൾക്ക് ഉത്സാഹമാണ്. LKGയിൽ ചേർത്തിട്ട് മാസങ്ങളേ ആയിട്ടുള്ളൂ. അർച്ചനയും പോയി കഴിഞ്ഞാൽ ശിവദാസൻ ഇറങ്ങുന്നു. വീട്ടിൽ അടച്ചിരിക്കരുത് എന്ന അഭിപ്രായമാണ് അമ്മായിക്കും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ എത്തണമെന്ന് അമ്മായി പ്രത്യേകം ഓർമ്മിപ്പിക്കും. എത്താമെന്ന് ശിവദാസനും സമ്മതിക്കും. മിക്ക ദിവസങ്ങളിലും വാക്കുപാലിക്കാൻ കഴിയാറില്ല.
ഗൈരഥാബാദ സ്റ്റോപ്പിൽ നിന്ന് കിട്ടിയ ബസ് കയറുക, തോണിയോടെ തിറങ്ങുക, അവിടമൊക്കെ കറങ്ങി നടക്കുക. സിറ്റി മുഴുവൻ അങ്ങനെ നടന്നു കാണുന്നത് ഒരു ഹോബിയാക്കി ശിവദാസൻ. റോഡിൽ നിന്ന് റോഡിലേക്ക് തിരിഞ്ഞ് തെരുവുകളിലൂടെ അലഞ്ഞു നടക്കുമ്പോഴും അടയാളങ്ങൾ മനസ്സിൽ കുറിച്ചിടും. നടന്നു താണ്ടിയ വഴികൾ അത്രയും വളവും തിരിവും തെറ്റാതെ ശിവദാസൻ തിരിച്ചു നടക്കുന്നു. നായ്ക്കളുടെ സൂത്രം മനുഷ്യന് നടപ്പാക്കാൻ പറ്റില്ലല്ലോ. പോകുന്ന വഴിയിൽ അവിടെവിടെ കാലുപൊന്തിച്ച് ഒന്ന് മൂത്രിക്കുക. മടക്കത്തിൽ വഴിതെറ്റാതിരിക്കാനാണത്രേ നായ്ക്കൾ അങ്ങനെ ചെയ്യുന്നത്. ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് ടൈപ്പിംഗ് ക്ലാസ്. അപ്പോഴേക്കും ലക്കിടിക്കാപ്പൂലിലെത്തണം. ഉച്ചയ്ക്ക് ഊണ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ചായ, പഴമോ ബെന്നോ അങ്ങനെ എന്തെങ്കിലും. അമ്മാമൻ തരുന്ന പോക്കറ്റ് മണി ഭദ്രമായി പാൻറ്റിൻ്റെ പോക്കറ്റിലുണ്ടാവും. ചോദിച്ചോ, മടിക്കണ്ട എന്ന് അമ്മാമൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും പിശുക്ക് മാത്രം ചിലവാക്കി ശിവദാസൻ. അമ്മാമനെ അതിരി കവിഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. വലിയ ശമ്പളമുള്ള ജോലിയൊന്നുമല്ല അമ്മാമന്. അതുകൊണ്ടാണല്ലോ തുമ്മല ബസ്റ്റിയിലെ ഈ കൊച്ചു വീട്ടിൽ എല്ലാ അസൗകര്യങ്ങളോടെയും സന്തോഷമായി കഴിഞ്ഞുകൂടുന്നത്. പിശുക്കൻ എന്നാണ് നാട്ടിൽ കുടുംബക്കാരെല്ലാവരും അമ്മാമനെ വിളിക്കുന്നത് എന്ന് ശിവദാസന് തോന്നിയിട്ടില്ല. 10 കിട്ടിയാൽ 8 ചിലവാക്കുക, 2 മാറ്റിവെക്കുക, അതാണ് അമ്മാമൻ്റെ പോളിസി. അത്യാവശ്യങ്ങളും ആവശ്യങ്ങളും അമ്മാമൻ തിരിച്ചറിയുന്നു. അനാവശ്യങ്ങളും ആർഭാടങ്ങളും ഒഴിവാക്കുന്നു. ചങ്കറിനൊത്ത ചക്കി, അങ്ങനെയാണ് അമ്മായി. ആർഭാടമാണെന്ന് പെട്ടെന്ന് തോന്നാമെങ്കിലും ചെലവ് ചുരുക്കാനാണ് ഫ്രിഡ്ജ് വാങ്ങിയിരിക്കുന്നതെന്ന് ശിവദാസൻ ക്രമേണ മനസ്സിലാക്കി. ഇന്ന് വയ്ക്കുന്ന സാമ്പാറ് നാളെയും മറ്റന്നാളും കടന്ന് അതിനടുത്ത ദിവസം പ്രത്യക്ഷപ്പെടുന്നു. മൂടിയുള്ള കൊച്ചു കൊച്ചു പാത്രങ്ങളുണ്ട് അമ്മായിയുടെ ശേഖരത്തിൽ. ബാക്കി വരുന്ന ചോറും കറിയും തോരനും മെഴുക്കുപുരട്ടിയും ഈ പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിലേക്ക് കയറ്റുന്നു. എത്ര കാലം ഇങ്ങനെ അമ്മാമനെ ബുദ്ധിമുട്ടിക്കും? ഒരു ജോലി കണ്ടുപിടിച്ചേ പറ്റൂ. വൈകിട്ട് അമ്മാമൻ വരുമ്പോൾ ഡെക്കാൻ ക്രോണിക്കിൾ കൊണ്ടുവരും. ഓഫീസിൽ വരുത്തുന്ന ഇംഗ്ലീഷ് പത്രം. വാർത്തകൾ ഇത്തിരി വൈകി വായിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വാർത്തകൾ ഇപ്പോൾ ശിവദാസൻ ശ്രദ്ധിക്കാറില്ല. വാണ്ടഡ് കോളങ്ങളിലാണ് താല്പര്യം. 9. സെക്കന്ദരാബാദിൽ ഒരു ഫിലിം ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് ക്ലർക്കിനെ വേണം. കൂടിക്കാഴ്ചയ്ക്ക് നേരിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. പോയി നോക്കിയാലോ? അവർ പറയുന്ന യോഗ്യതകൾ എല്ലാം ഉണ്ട്. ഇംഗ്ലീഷ് പരിജ്ഞാനം, ടൈപ്പിംഗ് നോളജ്, 2 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. എവിടെയും ജോലി ചെയ്യാത്തതുകൊണ്ട് മുൻ പരിചയം അവകാശപ്പെടാനില്ല. ഖൈരദാബാദിൽ നിന്ന് സെക്കന്ദരാബാദിലേക്ക് ബസ് കിട്ടും. ഇസ്തിരിയിട്ട ഷർട്ട്, പാൻറ്, പുതിയ ചെരുപ്പ്, സർട്ടിഫിക്കറ്റുകൾ വെച്ച ഫോൾഡർ. ശിവദാസൻ 8 മണിക്ക് തന്നെ സെക്കന്ദരാബാദിലേക്ക് ബസ് കയറി. 9 രൂപയുണ്ട് പോക്കറ്റിൽ. ബസ് കൂലി 1 രൂപ കാണും. അങ്ങോട്ടും ഇങ്ങോട്ടും 2 രൂപ, പിന്നെയും 7 രൂപ ബാക്കി. ഉച്ചയ്ക്ക് ലഘുവായ എന്തെങ്കിലും കഴിക്കാം. അമ്മാമനോട് പൈസ ചോദിക്കാൻ ഒരു മടി. മടിക്കേണ്ട കാര്യമില്ല, എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കണമെന്ന് അമ്മാമൻ പറയുന്നുണ്ട്. പക്ഷേ ചോദിക്കണം. 3 രൂപയായി ബസ് ചാർജ്. ആ വകയിൽ 6 രൂപ ചെലവാകും, ബാക്കി 3 രൂപ. സെക്കന്ദരാബാദിൽ രാഷ്ട്രപതി റോഡിലാണ് പരസ്യത്തിൽ കണ്ട ഓഫീസ്. ചോദിച്ച് രാഷ്ട്രപതി റോഡിലെത്തി. ഓഫീസും കണ്ടുപിടിച്ചു. ഒരു ബിൽഡിങ്ങിൻ്റെ 3-ാമത്തെ നിലയിൽ. ഓഫീസ് റൂമിൽ കറങ്ങുന്ന കസേരയിലിരിക്കുന്ന ആളുടെ മുമ്പിൽ ചെന്ന് ശിവദാസൻ വക്കും മുനയും പൊട്ടാത്ത ഇംഗ്ലീഷിൽ സ്വയം പരിചയപ്പെടുത്തി. ശിവദാസൻ, BCom ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ്, ടൈപ്പിംഗ് ഹയർ, ഷോർട്ട് ആൻഡ് ലോവർ. ഐ ഹാവ് സീൻ യുവർ അഡ്വർടൈസ്മെൻ്റ് ഇൻ ഡെക്കാൻ ക്രോണിക്കിൾ. ഫോൾഡർ തുറന്ന് സർട്ടിഫിക്കറ്റുകൾ മേശപ്പുറത്ത് വെച്ചു. അയാൾ ശിവദാസൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു, സോറി, വി സെലക്ടഡ് എ ലേഡി. അപ്പുറത്തെ ടേബിളിലുള്ള ഒരു പെൺകുട്ടിയെ അയാൾ ചൂണ്ടിക്കാട്ടി. സർട്ടിഫിക്കറ്റുകൾ തിരികെ ഫോൾഡറിൽ വെച്ച് ശിവദാസൻ കോണിപ്പടികളിൽ ഇറങ്ങി. മുട്ടുമിൻ തുറക്കപ്പെടും എന്നാണ് പ്രമാണം. ഇന്നല്ലെങ്കിൽ നാളെ. അങ്ങനെ സമാധാനിക്കാം. 2 രൂപയ്ക്ക് കുറച്ച് വെള്ളക്കടലാസും പേനയും 1/2 ഡസൻ കവറുകളും വാങ്ങി. സൂര്യൻ തലയ്ക്ക് മുകളിൽ. വിശപ്പും ദാഹവുമുണ്ട്. തിരിച്ച് ഗൈരദാബാദിൽ എത്തുന്നതുവരെ പിടിച്ചു നിൽക്കണം. ഒരു ചായ കുടിക്കാം. തീരെ ചെറിയ ടീ ഷോപ്പ് നോക്കിക്കേറി. ചില്ലലമാറിയിൽ ഗുലാബ് ജാമുൻ. കൊതി തോന്നി. ജാമുൻ കൈസാ ഹേ? പ്ലേറ്റ് 1 40. കഷ്ടകാലത്തിന് 1 എന്ന് ശിവദാസൻ കേട്ടില്ല. 1 പ്ലേറ്റ് ജാമുൻ, 1 ചായ്. ശിവദാസൻ മനസ്സിൽ കണക്കുകൂട്ടി. ചായയ്ക്കും ജാമുനും കൂടി 1 രൂപ. 2 ഗുലാബ് ജാമുൻ വെച്ച പ്ലേറ്റ് മുന്നിലെത്തി. ശിവദാസൻ ആസ്വദിച്ചു കഴിച്ചു. ചായയ്ക്ക് നല്ല കടുപ്പം. കൗണ്ടറിൽ ബില്ല് കൊടുക്കാൻ തുടങ്ങുമ്പോൾ സപ്ലയർ വിളിച്ചു പറയുന്നു, 1 പ്ലേറ്റ് ജാമുൻ, 1 ചായ്, 2 രൂപയെ. ശിവദാസിൻ്റെ നല്ല ജീവൻ പോയി. ജാമുൻ കോ ക്യാ ദാവ്? 1 ചാലീസ്.
അക്കിടി പറ്റി. പോക്കറ്റിൽ ബാക്കിയുള്ളത് 2 രൂപ. ബസ്സിന് 3 രൂപ വേണം. കൂടുതൽ ആലോചിക്കാൻ നിന്നില്ല. സെക്കന്തരാബാദിൽ നിന്ന് ഹൈദരാബാദിലേക്ക് വലിഞ്ഞു നടന്നു. 8-10 കിലോമീറ്റർ ദൂരം. 2 രൂപ ലാഭിക്കാൻ കഴിഞ്ഞു. വെള്ളം മലയടിച്ചു കിടക്കുന്ന ഹുസൈൻ സാഗറിൻ്റെ തീരത്തുകൂടി ഒരു നടത്തം. അതും നല്ലൊരു അനുഭവമായി. പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവലിലെ 9-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.